ഇപ്പൊ ഞാൻ മനസ്സിലാക്കി, കുനിഞ്ഞു നിൽക്കും തോറും ചവിട്ടി താഴ്ത്തുന്നവരുടെ ഉത്സാഹവും ശക്തിയും കൂടിക്കൂടി വരുമെന്ന്. ഇനി കുനിയില്ല, നിവർന്നു നിന്ന് ചവിട്ടാൻ വരുന്നവരുടെ കഥ കഴിക്കുക. ആരെങ്കിലും ജാമ്യത്തിലെടുത്തില്ലെങ്കിൽ രാജേശ്വരി അമ്മ സബ് ജയിലിലെത്തും. രാജേശ്വരി മാഡം ജയിലിൽ പോയാൽ എങ്ങനെ ഞാൻ ക്യാഷ് വാങ്ങിക്കും? സീതയ്ക്ക് ക്യാഷ് ഞാൻ തന്നെ കൊടുക്കേണ്ടി വരും. രണ്ടുപേരെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ഞാൻ ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുക. ഒരു അഡ്വക്കേറ്റുമായി വന്ന് പെട്ടെന്ന് ജാമ്യത്തിലെടുക്കണം. ഞാൻ സ്റ്റേഷനിൽ ചെന്ന ഞാൻ രാജേശ്വരി മാഡത്തിന്റെ ബന്ധുവാണെന്ന് എല്ലാവരും അറിയും. അതുകൊണ്ട് ഒരു വക്കീലിനെ അയക്കാം. ആര് പറഞ്ഞിട്ട് വന്നാലും ഞാൻ പുറത്തേക്കില്ല. ഇനി എന്തിനാ പുറത്തിറങ്ങുന്നത്?